തലശ്ശേരിയെ കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ്. മലയാള ഭാഷയ്ക്ക് നിസ്തുലമായ സംഭാവനകളാണ് ഹെർമൻ ഗുണ്ടട്ട് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി ഇല്ലിക്കുന്നിലെ ഗുണ്ടട്ട് ബംഗ്ലാവ് ഡെവലപ്മെന്റ് ഓഫ് മ്യൂസിയം കമ്പോണൻസ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലയാള ഭാഷയുടെ അച്ചടിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഹെർമൻ ഗുണ്ടട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായ സേവനങ്ങളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നവീകരിച്ച ഗുണ്ടട്ട് മ്യൂസിയത്തിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള ഭാഷയുടെ അച്ചടിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഹെർമൻ ഗുണ്ടട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇല്ലിക്കുന്നിലുള്ള അദ്ദേഹത്തിന്റെ ഈ മനോഹരമായ ഭവനത്തിലാണ് മലയാളത്തിന്റെ ആദ്യത്തെ നിഘണ്ടു പിറന്നു വീണത് എന്നതും ചരിത്രമാണ്. മലയാള ഭാഷയ്ക്ക് നിസ്തുലമായ സംഭാവന ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് നൽകി എന്നുള്ളത് നാം ഇന്നും ഓർക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. രാജ്യസമാചാരവും പശ്ചിമോദയവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയവയാണ്. ഈ ചരിത്രം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. തീർച്ചയായും ആ ദൗത്യം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. തലശ്ശേരി നഗരത്തെ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. മലബാറിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിച്ചാൽ കേരളത്തിന് ടൂറിസം രംഗത്ത് വലിയ കുതിപ്പുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണ്ടട്ട് ബംഗ്ലാവ് ഡെവലപ്മെന്റ് ഓഫ് മ്യൂസിയം കമ്പോണൻസ് ഇല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുണ്ടട്ട് ബംഗ്ലാവിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചത്. ഗുണ്ടട്ടിന്റെ കുടുംബചിത്രങ്ങൾ, പ്രിന്റിംഗ് പ്രസ്, അച്ചുകൂടങ്ങൾ, നിഘണ്ടുവിന്റെ പിറവി, ഗുണ്ടട്ട് ബൈബിൾ എന്നിവ ആകർഷകമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഗുണ്ടട്ടിനെ കുറിച്ച് വിവിധ ചരിത്രകാരന്മാരുടെ നിഗമനങ്ങളും ഇവിടെയുണ്ട്. കൂടാതെ ഡിജിറ്റൽ ലാംഗ്വേജ് മ്യൂസിയമാണ് പ്രധാന ആകർഷണം. ചടങ്ങിൽ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. റൈറ്റ് റവറന്റ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ മുഖ്യാതിഥിയായി. തലശ്ശേരി സബ് കളക്ടർ അനുകുമാരി, നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി, മജ്മ പ്രഷിത്, യോഗേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.